ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത നീയെ കാണാനാണ് വീട്ടിൽ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു ജോസ്മൻ. എന്നെ കണ്ട ഉടനെ പറഞ്ഞു, ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ്. പക്ഷേ നീയ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല എന്നോട്. ഉടനെ നീയ പറഞ്ഞു, 12 വർഷമായി ഞാനും വെച്ച് വിളമ്പുന്നു, എന്നോടാരും ഇതുവരെ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എന്ന്. അഭിനന്ദനം, നല്ല വാക്ക്, അപ്രീസിയേഷൻ, ഇതൊക്കെ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഒരു കുഞ്ഞു പ്രശംസ, അതുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. നിങ്ങൾക്ക് തീർച്ചയായും അതൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാര്യം, എത്ര നന്നായിട്ടായിരുന്നു നിങ്ങൾ ഇന്ന് പള്ളിയിൽ പ്രസംഗിച്ചത്, എത്ര നന്നായിട്ടാണ് നിങ്ങളിന്ന് ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടന്നത്, ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇത് നിങ്ങൾക്കേ പറ്റൂ. അല്ലെങ്കിൽ രാവിലെ മുതൽ കുറേ നേരം കഷ്ടപ്പെട്ട് അടുക്കളയിൽ പണിയെടുത്ത ഭാര്യയോട് നമ്മളെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എത്ര നന്നായിട്ടാണ് ഇന്ന് ഈ വിഭവങ്ങളൊക്കെ ഒരുക്കിയത്, എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വളരെ സന്തോഷമായി. അല്ലെങ്കിൽ എത്ര നന്നായിട്ടാണ് എൻ്റെ അഭാവത്തിൽ നീ കുഞ്ഞുങ്ങളുടെ കാര്യവും എൻ്റെ മാതാപിതാക്കളുടെ കാര്യവും ഒക്കെ നീ നോക്കിയത്, എത്ര നന്നായിട്ടാണ് വീട് നോക്കിക്കൊണ്ട് നടക്കുന്നത്. നമ്മളെപ്പോഴെങ്കിലും അവരോട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? എനിക്കറിയാവുന്ന നീയ പള്ളിയിലെ പാട്ടുകാരിയായിരുന്നു. വിവാഹത്തോടെ ആ പാട്ടുപെട്ടി ജോസ് മോൻ എന്നേക്കുമായിട്ട് അടച്ചു വെച്ചു. ചിലപ്പോൾ നമ്മൾ ചിലരൊക്കെ എങ്ങനെയാണ്, പാടാൻ, ചിത്രം വരയ്ക്കാൻ, അല്ലെങ്കിൽ കവിത എഴുതാൻ, കഥ എഴുതാനൊക്കെ കഴിവുകളുണ്ടായിരിക്കും നമ്മുടെ ജീവിത പങ്കാളിക്ക്. നമുക്കതൊക്കെ കണ്ടെടുക്കാം. ഒരു വലിയ നിധി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മളത് ഒളിച്ചു വയ്ക്കാതെ നമുക്കത് തുറന്ന് ദൈവരാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായിട്ട് നമുക്കത് തുറന്നു കൊടുക്കാം. ചിലർക്ക് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിരിക്കും, ചിലർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവായിരിക്കും, മാനേജറിയൽ കപ്പാസിറ്റി ആയിരിക്കും, ചിലർക്ക് ഭയങ്കര കോർഡിനേറ്റിംഗ് പവറായിരിക്കും. നമുക്കതൊക്കെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് നമുക്കവരെ വളർത്തിക്കൊണ്ടുവരാം. ദമ്പതികൾ പരസ്പരം വളർത്തുന്നവരായിരിക്കണം. ഇടിച്ചു താത്താനും തളർത്താനും ഉള്ളവരാകാതെ പരസ്പരം വളർത്തുന്നവരാവണം. നമ്മുടെ ജീവിത പങ്കാളിയെ വളർത്തുമ്പോൾ, കഴിവുകൾ കണ്ടെത്തി നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തുമ്പോൾ നമ്മൾ തന്നെയാണ് വളരുന്നത്. നമ്മളും വളരുകയാണ് അവളോടൊപ്പം അല്ലെങ്കിൽ അവനോടൊപ്പം. വർണ്ണച്ചിറകൾ പൂമ്പാറ്റയെ കയ്യിലൊതുക്കി പിടിച്ച് പിടഞ്ഞു ചാവാൻ അനുവദിക്കാതെ നമുക്ക് അവരെ പറന്ന് പൊന്താനായിട്ട് അനുവദിക്കാം. ഒരു അപ്രിസിയേഷണൽ വേർഡ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാവരും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കും, നമ്മുടെ ജീവിത പങ്കാളിയോട്. നമുക്ക് ആത്മാർത്ഥത നിറഞ്ഞ പ്രോത്സാഹനം, ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകളിലൂടെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാം. ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല, ആ ഇന്ന് വെച്ചേക്കുന്ന കറി നന്നായിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയല്ല പറയേണ്ടത്. ആത്മാർത്ഥത നിറഞ്ഞതായിരിക്കണം അഭിനന്ദിക്കുന്ന വാക്കുകൾ. ഒത്തിരി നന്നായിട്ടുണ്ട്, ഞാൻ ഇത്രയും വിചാരിച്ചില്ല, അല്ലെങ്കിൽ എന്തായാലും എനിക്കറിയാമായിരുന്നു നിനക്കത് നന്നായി ചെയ്യാൻ കഴിയും, നിനക്കേ ഇത് ചെയ്യാൻ കഴിയും, എനിക്കപ്പോഴേ അറിയാമായിരുന്നു നിനക്കത് നന്നായി ചെയ്യാൻ കഴിയുമെന്ന്. ഞാനത് അത്രയും പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ നന്നായിട്ടുണ്ട്. ഇങ്ങനെ ആത്മാർത്ഥതയോടെ വേണം നമ്മളവരെ വളർത്തിക്കൊണ്ടുവരാൻ, ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകളിലൂടെ. കൂട്ടിലടയ്ക്കപ്പെട്ട പഞ്ചവർണ്ണ കിളികളാകാതെ സ്വാതന്ത്ര്യത്തിൻ്റെ ഫ്രഷ് എയർ ശ്വസിക്കാൻ നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ തുറന്നുവിടാം. വളർച്ചയുടെ അനന്തവിഹായസിലൂടെ അവർ പാറിപ്പറന്ന് നടക്കട്ടെ. നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ ബഹർലിൻ ടെസിസോജൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ ആഞ്ചലോസ് വോയിസ് ഫ്രം ഹെവൻ.